പൊള്ളാച്ചിയിൽ നവജാത ശിശുവിനെ തട്ടിക്കൊണ്ടുവന്ന സംഭവത്തിൽ പാലക്കാട് കൊടുവായൂർ സ്വദേശി ഷബ്നയെ അറസ്റ്റ് ചെയ്തു. ഭർത്തൃവീട്ടിലും നാട്ടിലും ഗർഭിണിയാണെന്ന് നുണ പറഞ്ഞതിനെ സാധൂകരിക്കാനായി കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പൊള്ളാച്ചിയിൽ നവജാത ശിശുവിനെ തട്ടിക്കൊണ്ടുവന്ന ആ സ്ത്രീയുടെ വീട്, അവരുടെ ഭർത്താവിൻ്റെ വീടാണ് കൊടുവായൂർ വിട്ടുപീടിക എന്നുള്ള സ്ഥലത്താണ്. അവരുടെ വീട്ടിൽ ഇന്നലെ രാവിലെ 11 മണിയോടുകൂടിയാണ് എത്തിയത്. അവർ പൊള്ളാച്ചി പോലീസ് ഇന്ന് പുലർച്ചെ 2:30 വന്ന് ഇവിടെ നിന്നും കൊണ്ടുപോയായിരുന്നു. അതിൽ തന്നെ കുറച്ച് ദുരൂഹതകളെല്ലാം തന്നെ ഉണ്ട്. ഇവിടെ വീട്ടുകാരുണ്ട്. ഇവിടെ ഈ അവരുടെ ഷബ്ന എന്നാണ് ഇവിടെ പറഞ്ഞ പേര്. അവരുടെ ഭർത്താവ് മണികണ്ഠൻ്റെ അമ്മ അന്നമ്മ ഉണ്ട്. അന്നമ്മ ചേച്ചി, എന്താ ഇന്നലെ എപ്പോഴാണ് അവർ വന്നത്? എന്തൊക്കെയാണ് പറഞ്ഞത്? അറിയില്ല, ഞാൻ പണിക്ക് പോയി. ഞാൻ വൈകിട്ടാണ് വന്നത്. മണികണ്ഠൻ വിളിക്കാൻ പോയിരുന്നു. എന്താ മണികണ്ഠൻ ഇവിടെ എവിടെ പോയതാണ്? ഓട്ടോയിലുള്ള വരുമ്പോ പോയതായിരിക്കും. വീട്ടിലേക്ക് പോയിട്ടില്ല. ഇവര് ശരിക്കും പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞില്ല? പ്രഗ്നന്റ് ആപ്പാണ്. നിങ്ങൾ ആരെയും കുട്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു? കാണിക്ക ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഐസിയിലാണ്, കാണാൻ പറ്റില്ല പറഞ്ഞു. ഞങ്ങൾ പോയി പോയി തിരികെ വരുന്നു. മണികണ്ഠനെയും പോലീസ് കൊണ്ടുപോയോ? ആ, എന്താ പോലീസ് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു നിങ്ങളോട്? അവൻ നിരപരാധിയാണ്, അവനെ വിട്ടേക്കാം അമ്മ, നിങ്ങൾ പേടിക്കണ്ട, ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകണം പറഞ്ഞു കൊണ്ടുപോയി. അമ്മയ്ക്കും അച്ഛനൊന്നും കൂടുതൽ വിവരങ്ങൾ അറിയില്ല. 1 വർഷം മുൻപാണ് ഇവർ ഈ ഷബ്ന എന്ന ജമീലയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമ്മുടെ വാർഡ് മെമ്പർ ഷീല അവിടെയുണ്ട്. നിങ്ങളാണല്ലോ ഇന്നലെ പോലീസ് വരുമ്പോൾ ഉണ്ടായിരുന്നത്. ശരിക്കും ഇവർ ഈ ജമീല വരുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞത്? പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു ആശാ വർക്കറും കൂടി ആയതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല. അതായത് ഞാൻ കുറേ ഡീറ്റെയിൽസുകൾ ചോദിക്കുന്നതെല്ലാം അത് വിപരീതമായിട്ടാണ് എനിക്ക് തന്ന മറുപടിയെല്ലാം. ആ മറുപടി പ്രകാരം ഞാൻ ഹെൽത്തിൽ അറിയിക്കുകയും ഹെൽത്തുകാർ വന്ന് ആ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവൾ കറക്റ്റായിട്ടുള്ള ഉത്തരവൊന്നും തന്നില്ല. അതുപ്രകാരം ഞാൻ പൂനാരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരാതി പ്രകാരമാണ് ഇങ്ങനെയൊരു ന്യൂസ് കിട്ടിയതിലും അവർ എടുക്കാൻ വേഗം അതിനെപ്പറ്റി കണ്ടുപിടിക്കാനും കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അടുത്ത വീട്ടുകാരുണ്ട്. ഇപ്പോൾ ഈ സാധാരണ നമ്മൾ നാട്ടിലൊക്കെ നാട്ടുമ്പുറത്തൊക്കെ ഒരു മരുമോൾ അല്ലെങ്കിൽ വീട്ടിൽ വന്ന പെൺകുട്ടി പ്രസവിച്ചതിനായി എന്നൊക്കെ നമ്മൾ പോകാറുണ്ട്. അല്ലെങ്കിൽ പ്രസവിച്ച കുട്ടിനെ കാണുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? അങ്ങനെ ഉണ്ടാകാൻ കുട്ടിയെ ഇതുവരെ ആരും കാണിച്ചിട്ടില്ല. ഭർത്താവിനെ പോലും കാണിച്ചിട്ടില്ല. കുട്ടിയെ ICU-യിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആരും കടത്തുന്നില്ല. അതുകൊണ്ട് ഇവരെ അച്ഛനും അമ്മയൊക്കെ പല പ്രാവശ്യം പോട്ടും കടക്കാൻ വിട്ടിട്ടില്ല, കാണിക്കില്ല എന്ന് പറഞ്ഞ് ഇവരെ ഹോസ്പിറ്റലിൻ്റെ മുമ്പത്തെ പോകുക, തിരിച്ചിങ്ങോട്ട് വരിക. മണികണ്ഠൻ ഭർത്താവ് അയാൾക്ക് എന്തെങ്കിലും അറിയാവോ? അയാൾക്കും അറിയില്ല, സംഭവം അറിയില്ല. പക്ഷെ അവന് കുട്ടിയെ കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ കുട്ടിയെ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഇന്നലെയാണ് കുട്ടിയെ കണ്ടിരിക്കുന്നത്. ജമീല എന്നുള്ള ഷബ്ന അവരുടെ രണ്ടാമത്തെ വിവാഹമാണ്. നമ്മൾ ആദ്യ വിവാഹത്തിൽ 2 പെൺകുട്ടികളുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ജമീലയും മണികണ്ഠനെയാണ് പോലീസ് കൊണ്ടുപോയിട്ടുള്ളത്. ജമീലയുടെ അറസ്റ്റ്, ജമീല എന്ന ഇവിടെ ഈ വീട്ടിലെല്ലാം കൊടുത്തിരുന്നത് ഷബ്ന എന്നാണ്. പക്ഷേ പൊള്ളാച്ചി പോലീസിനോട് ജമീല എന്നാണ് പറഞ്ഞത്. അവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇനി ഒരു കുട്ടി കൂടിയുണ്ട്, അത് അവരുടെ മകളാകാം. ഇവരാരും തന്നെ അവരെ കണ്ടിട്ടില്ല. ഈ വീട്ടുകാരും തന്നെ ഈ ഷബ്നയുടെ മുൻബന്ധത്തിലുള്ള 2 പെൺകുട്ടികളുണ്ടെന്ന് പറഞ്ഞു. അവരാരും കണ്ടിട്ടില്ല. എന്തായാലും നേരത്തെ ഇവരെ നാട്ടുകാരുടെ എല്ലാം തന്നെ ഗർഭിണിയാണെന്ന് പറയുകയും പിന്നീട് പ്രസവിച്ചു എന്ന് പറയും. അപ്പോൾ ആ കുട്ടിയെ ആരെയും കാണിച്ചിട്ടില്ല. ആ കുട്ടിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പൊള്ളാച്ചിയിൽ നിന്ന് ഇന്നലെ പുലർച്ചെ ഒരു നവജാത ശിശുവിനെ തട്ടിയെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.